നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് സ്വാഗതം. ഓട്ടപ്രദർശനം ആദ്യം കടന്നുചെല്ലുന്നത് സംസ്ഥാന നിയമസഭയിലേക്കാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് നാളെ നിയമസഭയിൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ സാമ്പത്തിക രംഗത്തെ പിടിപ്പുകേടും ധൂർത്തും കാരണം നമ്മുടെ നാട്ടിലെ സാമ്പത്തിക രംഗം തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന ആരോപണങ്ങൾ ശക്തമായിരിക്കുന്ന ഒരു സാന്നിധ്യത്തിലാണ് പുതുമുഖമായ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നാളെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന കിഫ്ബി ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ താറുമാറാക്കി എന്നുള്ളത് സുവ്യക്തമാണ്. ഈ അവസരത്തിൽ എന്താകും ഇതിനെല്ലാം മറികടക്കാനായി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ ഉണ്ടാവുക എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളും വ്യവസായ ലോകവും എല്ലാവരും ഉറ്റുനോക്കുന്നത് പ്രതീക്ഷയോടെ. ഓട്ടപ്രദർശനം ഇനി കടന്നു ചെല്ലുന്നത് ശുഭകരമായ ഒരു വാർത്തയിലേക്കാണ്. രാജ്യത്ത് പുതിയൊരു കോവിഡ് പ്രതിരോധ വാക്സിൻ കൂടി വരുന്നു. ഹൈദരാബാദ് ആസ്ഥാനമായ ബയോളജിക്കൽ ഇ എന്ന സ്ഥാപനം പുറത്തിറക്കുന്ന പുതിയ കോവിഡ് വാക്സിനാണ് രംഗത്തെത്തുന്നത്. കേന്ദ്ര സർക്കാർ 30 കോടി വാക്സിനാണ് ഇതിനകം ഓർഡർ നൽകിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കോവിഡ് വാക്സിന് ഇനി ഒരു തരത്തിലും ദൗർലഭ്യം ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ കൂടെ വേണ്ടിയായിരിക്കാം കേന്ദ്ര സർക്കാർ ഇത്തരം വളരെ ശക്തവും ഫലപ്രദവുമായ നടപടികൾ സ്വീകരിച്ചതെന്ന് ഉറപ്പാണ്. കൂടുതൽ പേർക്ക് കോവിഡ് ഇഞ്ചക്ഷൻ, കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകാനുള്ള സംവിധാനം ഇതോടുകൂടി പൂർത്തിയാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഓട്ടപ്രദർശനം കടന്നു ചെല്ലുന്നത് ഇന്നത്തെ കോവിഡ് നിരക്കിലേക്കാണ്. ഇന്ന് സംസ്ഥാനത്ത് 18,853 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 153 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഒട്ടേറെ പ്രതിരോധ പ്രവർത്തനങ്ങളും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഒരുക്കി നമ്മൾ കോവിഡിനെ നേരിടുമ്പോഴും അത് എത്രത്തോളം ഫലപ്രദമാണ് എന്ന് നമ്മൾ ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങൾക്കിടയിൽ കോവിഡിനെ കുറിച്ചുള്ള ധാരണകൾ ശരിയായ രീതിയിൽ തന്നെയാണോ പ്രവർത്തിക്കുന്നതെന്ന് ഇന്നും സംശയിക്കുന്ന രീതിയിലാണ് നമ്മുടെ നാട്ടിൽ കോവിഡ് ഇപ്പോഴും വ്യാപകമായി പടരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മാസം 9 വരെയാണല്ലോ സർക്കാർ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെ ലോക്ക്ഡൗണിലെ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളതെന്നുള്ള കാര്യം ഇന്ന് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്നുമല്ല, കോവിഡിൻ്റെ 3-ാം വരവിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് സർക്കാർ ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. നമുക്ക് കോവിഡിനെ ഭയക്കേണ്ടതില്ല, എന്നാൽ കരുതലോടെ ഇരിക്കാം. ഓട്ടപ്രദർശനം ഇവിടെ അവസാനിക്കുന്നു. ശുഭരാത്രി. നമസ്കാരം.